കഴിഞ്ഞ ദിവസം നിയമസഭയിൽ രസകരമായ ചർച്ചകളാണ് നടന്നത്. പക്ഷേ ആ ചർച്ചകളിൽ പ്രതിപക്ഷത്തിന് പങ്കാളിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. പല ചർച്ചകളിലും ഇല്ലെന്ന് തന്നെ പറയാം. എന്തിനാണ് ഇങ്ങനെ സിറ്റിംഗ് ഫീസും ആനുകൂല്യങ്ങളും ഒക്കെ വാങ്ങിക്കാൻ ഓരോ മരവാഴകളെ നിയമസഭയിലേക്ക് പറഞ്ഞുവിടുന്നതെന്ന് ആലോചിക്കണം. സംസ്ഥാന ബഡ്ജറ്റിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടായിരുന്നത് വെറും 20 അംഗങ്ങൾ മാത്രമാണ്. മത്സരബുദ്ധിയോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഉള്ളവരെ വാക്വൈഭവം പ്രകടിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ബഡ്ജറ്റിൽ കേന്ദ്രീകരിച്ച് പ്രസംഗിച്ചവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രം. രാഷ്ട്രീയം വിളമ്പാനും പരസ്പരം കുത്തി നോവിക്കാനുമാണ് മിക്കവരും സമയം ചെലവഴിച്ചത്. എരിവരി തുള്ളുന്ന വെയിലിൽ കുളിർമഴ പോലെ ചിലരുടെ പ്രസംഗമാണ് ചർച്ചയിലെ വരൾച്ച മാറ്റിയത്. അതിലേറെ രസകരം, ഗുരുവായൂർ MLA ANK അക്ബറാണ് മിന്നിയ താരങ്ങളിലൊരാൾ. മന്ദമായി തുടങ്ങി മാലപ്പടക്കം കണക്കെ അക്ബർ കത്തിക്കയറിയപ്പോൾ ഇരുപക്ഷത്തെയും അംഗങ്ങൾ കൗതുകത്തോടെ കേൾവിക്കാരായി. സുന്ദരിയായി പോയതിനാൽ ജീവിതം ശാപമായി മാറിയ പെൺജീവിതങ്ങൾ പോലെയാണ് കേരളത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാണ് അക്ബർ തുടങ്ങിയത്. ആളോഗരി വിഹിതം വർദ്ധിച്ചതടക്കമുള്ള നേട്ടങ്ങൾ കൈവരിച്ച് എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നതിനാലാണ് കേരളത്തോട് ഈ അവഗണന. കേന്ദ്ര അവഗണന തുടർന്നാൽ തൂങ്ങിച്ചാവുമെന്ന് പരിതപിക്കാതെ പരിഹാരമായി പ്ലാൻ ബി ഉണ്ടെന്ന് പറഞ്ഞ ധനമന്ത്രിക്ക് ശൂർനാട് സഖാക്കളുടെ ശൗര്യമാണുള്ളതെന്നും അക്ബർ പുകഴ്ത്തി. നവകേരള സദസ്സ് ബഹിഷ്കരിക്കുമെന്നും കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. രണ്ടും സ്വാഹയായി. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കറുത്ത കൊടി കാണിച്ചെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു. ഇന്നർ ഡ്രസ്സാണ് അവർ കാണിച്ചത്. അതിനാൽ ഇന്നർ നാഷണൽ കോൺഗ്രസ് ആണെന്നാണ് എല്ലാവരും ഇപ്പോൾ വിളിക്കുന്നതെന്നും അക്ബർ പരിഹസിച്ചു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന മാധവ് ഗോഡ്ബോളയുടെ പുസ്തകത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ച സംഭവത്തിൽ രാജീവ് ഗാന്ധിയും കല്യാൺ സിംഗും KK നായരുമൊക്കെ കർസേവകരാണ്. മറ്റൊരു കർസേവകനായ നരസിംഹറാവുവിനാണ് അടുത്തിടെ ഭാരത് രത്ന നൽകി ആദരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ ഹൈക്കമാൻഡ് നിയോഗിച്ച കമ്മീഷൻ്റെ ചെയർമാൻ അശോക് ചൗഹാൻ നൽകിയ റിപ്പോർട്ടിൽ കോൺഗ്രസിനെ രക്ഷിക്കാൻ പറ്റിയ കക്ഷി കെ സുധാകരനാണെന്നാണ് പറഞ്ഞത്. ചൗഹാൻ പ്രോഡക്റ്റാണ് സുധാകരൻ. അതേ ചൗഹാനുമായി കുറേ ദിവസം മുൻപ് മുംബൈയിൽ രമേശ് ചെന്നിത്തല ദീർഘമായി ചർച്ച നടത്തി. ഇനി എന്തൊക്കെയാവും, ദൈവം കാക്കട്ടെ. കൊല്ലത്തെ MP പ്രേമം ചന്ദ്രനോടല്ല, മോദിയോടാണ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, ഇനി മീനത്തിൽ താലികെട്ട്. ACC അംഗവും BJP അഖിലേന്ത്യാ സെക്രട്ടറിയും ഒരുമിച്ചിരിക്കുന്നത് കാണാൻ ചെല്ലുവിൻ ഭവാൻമാരെ. ജഗതി ഈശ്വരവിലാസം അഞ്ജനത്തിലേക്ക് എന്നുകൂടി പറഞ്ഞാണ് കോൺഗ്രസിനിട്ടുള്ള പണി അക്ബർ അവസാനിപ്പിച്ചത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വിവരാവകാശം വഴി എന്ത് ചോദിച്ചാലും ഒറ്റ ഉത്തരം മാത്രം, അത് കിട്ടുന്നതിൻ്റെ ഗുഡൻസാണ് തിരുവഞ്ചൂരിന് പിടികിട്ടാത്തത്. നവകേരള സദസ്സിൻ്റെ ബഡ്ജറ്റ് എത്ര, അതെല്ലാം സ്വതന്ത്ര ബോഡിയാണ് കൈകാര്യം ചെയ്യുന്നതെന്നായിരുന്നു തിരുവഞ്ചൂരിന് കിട്ടിയ ഉത്തരം. ചെലവാക്കിയ തുക എത്ര, സംഭാവന ലഭിച്ചോ, തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം കിട്ടിയോ തുടങ്ങിയ എല്ലാ ചോദ്യത്തിനും സ്വതന്ത്ര ബോഡി മറുപടിയാണ് ലഭിച്ചത്. സങ്കടം അടക്കവയ്യാതെ തിരുവഞ്ചൂർ നാടൻ ശൈലിയിൽ ചില വായ്ത്താരികൾ പുലമ്പിയെങ്കിലും ഒന്നും രേഖകളിൽ ഉണ്ടാവില്ലെന്ന് നിർദാക്ഷിണ്യം സ്പീക്കർ അറിയിച്ചു. തിരുവഞ്ചൂരുണ്ടോ വിടുന്നു, ആശുപത്രികളുടെ ശോച്യാവസ്ഥയെ പിടിച്ചായി അടുത്ത അംഗം. ആരോഗ്യവകുപ്പിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പണം കൊടുക്കാതെ എന്ത് ചെയ്യാൻ. സർക്കാർ ആശുപത്രികളിൽ സിറിഞ്ചുമില്ല, പഞ്ഞിയുമില്ല, എല്ലാം രോഗികൾ കൊണ്ടുവരണം. ഓപ്പറേഷൻ വേണ്ടവരാണെങ്കിൽ ഓപ്പറേഷൻ നടത്താൻ വരുന്ന ഡോക്ടർക്ക് പാൻറ്റും ഷർട്ടും കൂടി വാങ്ങിക്കൊടുക്കേണ്ട സ്ഥിതിയാണെന്നും തിരുവഞ്ചൂർ സങ്കടപ്പെട്ടു. പക്ഷേ യു പ്രതിഭയ്ക്ക് തിരുവഞ്ചൂരിൻ്റെ അഭിപ്രായത്തോട് തീരെ യോജിപ്പില്ലായിരുന്നു. പണ്ട് ധർമാശുപത്രി എന്നറിയപ്പെട്ടിരുന്ന സർക്കാർ ആശുപത്രികളിൽ ചെന്നാൽ ഒരുവിധം അസുഖങ്ങൾക്കെല്ലാം ചുവപ്പ് നിറത്തിലെ മരുന്നും മുറിവിന് നീല നിറത്തിലുള്ള മരുന്നും നൽകിയ കാലം അവർ ഓർത്തെടുത്തു. ഇപ്പോൾ ആ സ്ഥിതിയെല്ലാം മാറിയതും പ്രതിഭ തിരുവഞ്ചൂരിനെ ഓർമ്മിപ്പിച്ചു. മരുന്നില്ലാത്തത് രണ്ട് കാര്യങ്ങൾക്കാണ്, അസൂയയ്ക്കും കഷണ്ടിക്കും. മുടി ഫിക്സ് ചെയ്ത് ഒരു പരിധിവരെ കഷണ്ടി മാറ്റാമെങ്കിലും അസൂയയുടെ കാര്യത്തിൽ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെന്നും പ്രതിഭ തറപ്പിച്ചു പറഞ്ഞു. റോജിയം ജോൺ RSS സ്ഥാപകൻ മോഹൻ ഭഗവത്തിൻ്റെ ബന്ധുവാണോ എന്ന തൻ്റെ സംശയം പ്രതിഭ തുറന്നു ചോദിച്ചു. കേന്ദ്ര സർക്കാരിന് വേണ്ടി റോജി കാട്ടുന്ന വലിയ കരുതലാണ് പ്രതിഭയുടെ സംശയത്തിന് കാരണം.